നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിയാക് സൈക്കിളിനെ കുറിച്ചാണ്. അപ്പൊ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഫീറ്റൽ ലൈഫിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫീറ്റൽ ലൈഫ് മുതൽ നമ്മൾ മരിക്കുന്നവരെ നടക്കുന്ന ഒരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മുടെ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ കാർഡിയാക് സൈക്കിള് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, അല്ലെ? എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്, ഇത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എന്ത് വരച്ചേക്കുന്നത്, ഹാർട്ടിൻ്റെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ കുറേയധികം കാര്യങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം, ഇത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം, ഇത് വന്നിട്ട് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് വന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ മനസ്സിലായല്ലോ, മുകളിൽ രണ്ട് ഏട്രിയവും താഴെ രണ്ട് വെൻട്രിക്കിളും. ഏട്രിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം അവിടെ ഉള്ള വാള് തിന്നായിരിക്കും, അല്ലെ? ഇവിടുത്തെ വാളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, താഴത്തേക്കാളും തിന്നായിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇനിയും തിന്നായിട്ടാണ് വരയ്ക്കേണ്ടിയിരുന്നത്, പക്ഷേ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാൽ, അല്ലെ, ഇവിടുത്തെ വാളെങ്ങനെയാണ്. വാള് വന്നിട്ട് വളരെ അധികം തിന്നായിട്ടുള്ള വാളാണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള സ്പേസ് എങ്ങനെയാണ്, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത് ഏട്രിയത്തിൻ്റെ അകത്തുള്ള സ്പേസ് വളരെ കുറവായിരിക്കും, അതേസമയം നമ്മുടെ വെൻട്രിക്കിൾസിൻ്റെ അകത്തുള്ള സ്പേസ് ധാരാളം ഉണ്ടാവും, വളരെ കൂടുതലായിരിക്കും നമ്മുടെ വെൻട്രിക്കിൾസിൻ്റെ അകത്തുള്ള സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേയധികം ബ്ലഡിന് എവിടെ ഇരിക്കാൻ പറ്റും, നമ്മുടെ വെൻട്രിക്കിൾസിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ റൈറ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ഇടയിലായിട്ട് ഇവിടെ ഒരു വാളുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്റർ ഏട്രിയൽ സെപ്റ്റ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റ എന്ന് പറയുന്നത്? രണ്ട് ഏട്രിയത്തിൻ്റെയും ഇടയിലുള്ള ഈ വാളിനെയാണ് നമ്മൾ ഇന്റർ ഏട്രിയൽ സെപ്റ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, രണ്ട് വെൻട്രിക്കിളിൻ്റെ ഇടയിലായിട്ട് ഒരു വാളുണ്ട്, ആ വാളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റ. എന്താ വിളിക്കുക, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റ. അപ്പോൾ എന്താണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റ, അതുപോലെ തന്നെ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റ എന്ന് പറയുന്നത്? ഇതെല്ലാം വാളുകളാണ്. ഇനി വാള് മാത്രമല്ല ഇവിടെ കാണാൻ പറ്റുന്നത്, വാൾവും കാണാൻ പറ്റും. VALVE വാൾവ്, അല്ലേ? എവിടെയൊക്കെയാണ് നമുക്ക് വാൾവ് കാണാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം, ഇതാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമുക്കൊരു വാൾവ് കാണാൻ പറ്റും, ആ വാൾവിനെയാണ് നമ്മൾ ട്രൈ കസ്പിഡ് വാൾ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക, ട്രൈ കസ്പിഡ് വാൾ. എന്താണ് ട്രൈ കസ്പിഡ് വാൾവ് എന്ന് പറയുന്നത്? റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളുടെയും ഇടയിലായിട്ട് കാണുന്ന വാൾവിനെയാണ് നമ്മൾ ട്രൈ കസ്പിഡ് വാൾവ് എന്ന് വിളിക്കുന്നത്. അതേസമയം ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളുടെയും ഇടയിലായിട്ട് നമുക്ക് മറ്റൊരു വാൾവ് കാണാൻ പറ്റും, അതിനെയാണ് നമ്മൾ ബൈ കസ്പിഡ് വാൾവ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക, ബൈ കസ്പിഡ് വാൾവ്. ഈ ബൈക്കസ്പിഡ് വാൾവിനെ തന്നെയാണ് നമ്മൾ മിട്രൽ വാൾവ് എന്ന് വിളിക്കുന്നത്, മിട്രൽ വാൾ. അപ്പം എന്താണ് ബൈക്കസ്പിഡ് വാൾവ് എന്ന് പറയുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന വാൾവിനെയാണ് നമ്മൾ ബൈക്കസ്പിഡ് വാൾവ് അഥവാ മിട്രൽ വാൾവ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ രണ്ട് വാൾവ് കൂടാതെ വേറെ രണ്ട് വാൾവും കൂടെ നമുക്ക് ഹാർട്ടിൽ കാണാൻ പറ്റും, അതെവിടെയാണ് കാണാൻ പറ്റുന്നത്? ഇതാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ പുറത്തോട്ടേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്യപ്പെടുന്നതിൻ്റെ ജംഗ്ഷനിലാണ് മറ്റ് രണ്ട് വാൾവുകൾ കാണാൻ പറ്റുന്നത്. ആ രണ്ട് വാൾവിനും ഒരേ പേരാണ്, സെമി ലൂണാർ വാൾവ്. എന്താണ് സെമി ലൂണാർ വാൾവ് എന്ന് പറയും. അപ്പം ഇവിടെ ഒരു സെമി ലൂണാർ വാൾവുണ്ട്, അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു സെമി ലൂണാർ വാൾവുണ്ട്. അപ്പോൾ കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. റൈറ്റ് വെൻട്രിക്കിൾ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യപ്പെടുന്നത്? പൾമനറി ആർട്ടറിയിലോട്ടാണ്. എങ്ങോട്ടേക്കാണ്? പൾമനറി ആർട്ടറിയിലോട്ടാണ്. അപ്പം റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും പൾമനറി ആർട്ടറിയുടെയും ജംഗ്ഷനിലാണ് ഇവിടെ സെമി ലൂണാർ വാൾവ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യപ്പെടുന്നത്? നമ്മുടെ അയോട്ടയിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലേ? അപ്പം അതിൻ്റെ ജംഗ്ഷനിലാണ് ഇവിടെ രണ്ടാമത്തെ സെമി ലൂണാർ വാൾവ് കാണാൻ പറ്റുന്നത്. അപ്പം എവിടെയാണ് സെമി ലൂണാർ വാൾവ് കാണുന്നത്? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇങ്ങോട്ട്, അല്ലേ, ഈ ഒരു കുഴൽ. ഞാനിവിടെ ചെറുങ്ങനെ വരച്ചിട്ടുണ്ട് കുഴൽ. അപ്പോൾ ആ ഒരു കുഴലിനെ നമ്മളെന്ത് വിളിക്കുന്നത്? അയോട്ട. അപ്പം ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? അയോട്ടയിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് വരുന്ന ബ്ലഡ് ഇങ്ങനെ ഇതുവഴി, ഇതാണ് നമ്മുടെ അയോട്ട കേട്ടോ, ഇതാണ് നമ്മുടെ അയോട്ട. അപ്പം നമ്മുടെ വെൻട്രിക്കിൾസ് നിന്നുള്ള ബ്ലഡ് ഇതാ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ അയോട്ടയിലോട്ടാണ് പോകുന്നത്. അയോട്ടേനെ ഞാൻ ചെറുതായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ, ഇതാണ് നമ്മുടെ അയോട്ട. അയോട്ടയുടെയും വെൻട്രിക്കിളുടെയും ഇടയിലായിട്ടാണ് നമ്മളുടെ സെമി ലൂണാർ വാൾവ് വരച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പുറവും, അല്ലേ, ഇതാണ് നമ്മുടെ പൾമനറി ആർട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ പൾമനറി ആർട്ടറിയും അതുപോലെ തന്നെ
നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളുടെയും ഇടയിലായിട്ട് ഞാൻ ഇവിടെ വന്ന് വരച്ചിട്ടുണ്ട്, സെമി ലൂണാർ വാൾവ് വരച്ചിട്ടുണ്ട്. അപ്പൊ കാര്യം വളരെ വ്യക്തമാണ്, ഇതാണ് നമ്മുടെ പൾമനറി ആർട്ടറി, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അയോട്ട. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇത് കൂടാതെ രണ്ട് രക്തക്കുഴലിനെയും കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണത്? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ. മനസ്സിലായോ? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള അശുദ്ധരക്തം. അശുദ്ധരക്തം എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ട ബ്ലഡിനെയാണ് നമ്മൾ അശുദ്ധരക്തം, ഇംപ്യുർ ബ്ലഡ് എന്ന് വിളിക്കുന്നത്. ഇംപ്യുർ ബ്ലഡിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. അതേപോലെ പ്യുർ ബ്ലഡ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഓക്സിജൻ ആയിരിക്കും. അപ്പം ഇംപ്യുർ ബ്ലഡിനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നത്? അതിനെ നമുക്ക് ലെങ്സിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഹാർട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ബ്ലഡിനെ ലെങ്സിലോട്ട് പറഞ്ഞു വിടുന്നത് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഹാർട്ടിലോട്ട് ബ്ലഡ് വരുന്നത്. കാര്യം മനസ്സിലായല്ലോ. ഹാർട്ടിലോട്ട് ഇംപ്യുർ ബ്ലഡ് വന്നിട്ട് ആ ബ്ലഡ് പിന്നെ പോകുന്നത് ലെങ്സിലോട്ടായിരിക്കും പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് വീണ്ടും ഹാർട്ടിലോട്ട് റിട്ടേൺ ചെയ്യാണ്. മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ പ്യൂരിഫൈ ചെയ്യപ്പെട്ട ബ്ലഡ് വീണ്ടും നമ്മുടെ ഹാർട്ടിലോട്ട് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ബോഡി പാർട്സിലോട്ടും അതിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ ബോഡിയിലുള്ള ഇംപ്യുർ ബ്ലഡിനെ ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നത് ആരാ? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്ന വെയിനുകളാണ്. അപ്പം ഇതാണ് നമ്മുടെ സുപ്പീരിയർ വീനക്കാവ, ഇതാണ് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ ട്ടോ. INF ഇൻഫീരിയർ വീനക്കാവ, ഇത് നമ്മുടെ സുപ്പീരിയർ വീനക്കാവ. ഇത് രണ്ടും ഓപ്പൺ ചെയ്യപ്പെടുന്നത് എങ്ങോട്ടേക്കാന്ന് അറിയാവോ? ഇത് രണ്ടും ഓപ്പൺ ചെയ്യപ്പെടുന്നത് റൈറ്റ് ഏട്രിയത്തിലോട്ടാണ്. അപ്പൊ കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിലുള്ള ഇംപ്യുർ ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് ഓപ്പൺ ചെയ്യും. അത് പിന്നെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോവും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ പൾമനറി ആർട്ടറി വഴി ലെങ്സിലോട്ട് പോവും. ലെങ്സിൽ പോകുന്നത് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്യൂരിഫൈ ചെയ്യപ്പെട്ട ബ്ലഡ്, പ്യൂരിഫൈ ചെയ്യപ്പെട്ട പ്യുർ ബ്ലഡ് അല്ലെ, അതിൽ ഓക്സിജൻ റിച്ച് ആയിരിക്കും, ഓക്സിജൻ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അങ്ങനെ ഓക്സിജൻ കൂടുതലായിട്ടുള്ള ബ്ലഡിനെ പൾമനറി വെയിൻ വഴിയാണ് എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരുന്ന പ്യുർ ബ്ലഡ് പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോവും. അത് പിന്നെ അയോട്ട വഴി നമ്മുടെ എല്ലാ ബോഡി പാർട്സിലോട്ട് പോവും. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ കാർഡിയാക് സൈക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഓരോ പോയിന്റ്സും ഓരോ ടെക്നിക്കൽ ടേംസും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ ഞാൻ അത് പറയാൻ നേരത്തെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അടുത്ത വീഡിയോ കാണുക. ഗൈസ്, ഇന്നടുത്ത ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.